കൊച്ചിയിൽ ലസ്സി മൊത്തവിതരണ കേന്ദ്രത്തിൽ വിൽപ്പന നികുതി വകുപ്പിന്റെ റെയ്ഡ്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ലസ്സി ഉണ്ടാക്കിയിരുന്നത് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നഗരത്തിലെ വിവിധ ലസ്സി ഷോപ്പുകളിലേക്ക് ലസ്സി എത്തിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. ജോഷി കുര്യൻ തരും കൂടുതൽ വിവരങ്ങൾ. ജോഷി, വിശദാംശങ്ങൾ. അടുത്ത കാലത്തായി അൻഷാദ് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളായി നിരവധി ലസ്സി ഷോപ്പുകൾ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതേക്കുറിച്ച് അത് വിൽപ്പന നികുതി വിഭാഗം അന്വേഷിച്ചു വരികയായിരുന്നു. ഇതെങ്ങനെ എവിടെ നിന്ന് വരുന്നു എന്ന രീതിയിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇടപ്പള്ളിക്കടുത്ത് ഈ മാമംഗലം പോണേക്കർ റൂട്ടിലുള്ള ഒരു വീട്ടിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഗോഡൌണായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ വിവരം ലഭിച്ചതനുസരിച്ച് അല്പസമയം മുമ്പ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ ലസ്സി ഉണ്ടാക്കുന്നതിനുള്ള സാമഗ്രികൾ അവിടെ നിന്ന് വലിയ തോതിൽ കണ്ടെത്തി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത്യന്തം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. രണ്ട് നായ്ക്കളെ ഇതിനുള്ളിൽ ഈ കെട്ടിടത്തിനുള്ളിൽ പാർപ്പിച്ചിരുന്നു. മാത്രവുമല്ല ലസ്സി ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ടാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. തൈരല്ല യഥാർത്ഥത്തിൽ ഈ ലസ്സി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്, മറിച്ച് ചില പൊടികളാണ്, രാസവസ്തുക്കളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. മാത്രവുമല്ല ഈ പഞ്ചസാരയ്ക്ക് പകരം അതിന് തുല്യമായ ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മധുരം ഉണ്ടാക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വസ്തുക്കൾ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിൽപ്പന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത് അവർക്കിതിനെ സ്വാഭാവികമായി നികുതി അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത്. എന്നാൽ അവർ അല്പസമയം മുമ്പ് ഹെൽത്തിനെയും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി എത്തി തുടർ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അൻഷാദ്.